Sermati para kertawi
നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥായ വാക്കുകൾ ഇങ്ങനെയാണ്, നമുക്ക് വേണ്ടി ഒരു ദീപ്തി ഉദയം ചെയ്തു.
ജീവിതത്തിൽ ഒത്തിരിയേറെ അന്ധകാരം നിറഞ്ഞ അവസ്ഥകളിലൂടെ ജീവിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. അവരോടുമെല്ലാം ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുക, അവർക്ക് വേണ്ടി ഒരു പ്രകാശമുണ്ട്, ആ പ്രകാശത്തിന്റെ പേര് ക്രിസ്തു എന്നാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കത്തോലിക്ക തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം നിറയുമ്പോൾ, ഒത്തിരിയേറെ അന്ധകാരം നിറഞ്ഞ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശമായിട്ട് ഒരു കർത്താവുണ്ടെന്ന് നമ്മളെപ്പോഴും ഓർത്തിരുന്നോളൂ. ഒത്തിരിയേറെ സങ്കീർണമായ പ്രശ്നങ്ങളും ഒത്തിരിയേറെ വേദനകളും സഹനങ്ങളും അങ്ങനെ ഒത്തിരിയേറെ അന്ധകാരം നടക്കുന്ന ജീവിത അവസ്ഥകളിലൂടെ ജീവിക്കുന്നവരായിരിക്കും നമ്മിൽ പലരും. ഓർത്തിരിക്കണം, എനിക്ക് വേണ്ടി ഒരു പ്രകാശമുണ്ട്, അത് ഈശോയാകുന്ന പ്രകാശമാണ്. ആ പ്രകാശത്തിലേക്ക് കടന്നവരാൽ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളുടെ ഇടയിലും അന്ധകാരം നിറഞ്ഞ അവസ്ഥകളിലും എനിക്ക് ഒരു പ്രകാശമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കാൻ നമുക്ക് പറ്റട്ടെ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ്, മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഒരു പ്രകാശമായിട്ട് ഭവിക്കാൻ നമുക്ക് കഴിയട്ടെ. സ്വന്തം മാതാപിതാക്കളുടെ ആയിരിക്കാം, സുഹൃത്തുക്കളുടെ ആയിരിക്കാം, അയൽവക്കക്കാരുടെ ആയിരിക്കാം, നമ്മളായിരിക്കുന്നിടങ്ങളിലെല്ലാം മറ്റുള്ളവർക്കൊരു പ്രകാശമാകാൻ, അന്ധകാരത്തിൻ്റെ അല്ല വെളിച്ചത്തിൻ്റെ പ്രകാശമാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. ചിലപ്പോൾ അത് സ്നേഹത്തിൻ്റെ ആയിരിക്കും, സേവനത്തിൻ്റെ ആയിരിക്കും, ശുശ്രൂഷയുടെ ആയിരിക്കും, വിശ്വാസത്തിൻ്റെ ആയിരിക്കും, വിട്ടുകൊടുക്കുന്നതിൻ്റെ ആയിരിക്കും, എളിമപ്പെടുന്നതിൻ്റെ ഒക്കെ ആയിരിക്കും. ഇതെല്ലാം പ്രകാശത്തിൻ്റെ വിവിധ മാർഗങ്ങളാണ്, ഈശോ നമ്മളെ പഠിപ്പിച്ച വിവിധ മാർഗങ്ങൾ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് പോലെ നമ്മുടെ കൂടെയുള്ളവർക്ക് പ്രകാശം നൽകുന്ന ഒത്തിരിയേറെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റട്ടെ. ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ്, മറ്റുള്ളവർക്ക് ഒരു പ്രകാശമാകുക. ഈ ഇന്നത്തെ സുവിശേഷം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന പാഠവും രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അന്ധകാരം നിറയുമ്പോൾ പ്രകാശമായ മിശിഹ ഈശോനാഥൻ നമ്മുടെ കൂടെയുണ്ടെന്ന് ഓർക്കണം. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഒരു പ്രകാശമായിട്ട് ഭവിക്കാൻ, എളിമയുടെയും സ്നേഹത്തിൻ്റെയും വിട്ടുകൊടുക്കുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രകാശമായിട്ട് ഭവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ രണ്ട് കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ജീവിതം കുറച്ചും കൂടി നല്ല രീതിയിലാക്കുന്നവരാകാൻ, നല്ല മനുഷ്യരായിട്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രതീക്ഷകളോടെ എന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെ സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയയുടെ തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അമ്മക്കാരനെ തിരഞ്ഞെടുത്താൻ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ഛനമായ ജനമുഴുവന്റെയും കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. ും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്.
ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് യേശുവേ. ഈ അപ്പോഴും സ്വീകരിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വേദനകളും അങ്ങ് ഏറ്റെടുക്കണേ കർത്താവേ. സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പലവിധ അസുഖങ്ങളാൽ വേദനിക്കുന്നവരുണ്ട്, ക്യാൻസർ മൂലം മാരകമായ അസുഖങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട്. യേശുവേ പ്രത്യേകമായിട്ട് അങ്ങയുടെ മുമ്പിലേക്ക് ആശുപത്രികളിലായിരിക്കുന്നവരെയും പലവിധ ചികിത്സകളാൽ വേദനിക്കുന്നവരെയും അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. കരുണാപൂർവം വരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണേ യേശുവേ. പഠിക്കുന്ന മക്കളെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും വിവാഹപ്രായമേറ്റിട്ട് വിവാഹം നടക്കാത്തവരെയും വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരെയും ജീവിതത്തിൽ ഒത്തിരിയേറെ നിരാശയുടെ വക്കിലേക്ക് നിൽക്കുന്നവരെയും എല്ലാം അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരികയാണ് കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തരണേ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം തരണേ കർത്താവേ. യഹോവയെ സ്വീകരിച്ച് അങ്ങയുടെ ശരീരരക്തങ്ങളാക്കി മാറ്റുന്നത് പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യോസേ പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചുണിയെടുത്ത സാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ചെറിയവനും വലിയവനും നിന്റെ സുദീർഘമായ ദാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മനുഷ്യരെല്ലാവരും നിദ്ര ചെയ്യുന്നു. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തന പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സഹദർശിക്കപ്പെടാതജാതനും വിവർക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാശിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തോടുള്ള സത്യദൈവവും പിതാവിന്റെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാവരത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിടന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിക്കുകയും ശിലുവായി തിരക്കൊണ്ടിരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം നിലനിൽക്കുകയും ചെയ്തു. അവിടുന്ന് സുഹൃത്തിലേക്ക് ഇരുന്നുള്ളിൽ പിതാവിന്റെ വളർത്തുവാതിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും പിടിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിന് മുഖത്തിൽ പുറപ്പെടുന്ന സത്യാത്മാവ് ജീതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും ഉപസ്ഥവും ശാരീരികവും സാമ്പത്തികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപോദയമാമോദീസായും ശരീരത്തിന്റെ ഗർഭം നിത്യായ സമയത്ത് കുറയുകയും ചെയ്യുന്നു. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങളും വഴി പൂർത്തിയാക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദി സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയമേ.
Satya Deva Su.
നമ്മുടെ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ പ്രവീണമാകണമേ, ഞങ്ങളുടെ ആവശ്യകമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളുടെ പുരാപണത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യം ശക്തിയും മഹത്വം എന്തേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കാം. എല്ലാ അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിൽ നിന്നും, കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും ദൈവമേ നീ എന്നെയും എന്റെ കുടുംബത്തെയും കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് തമരാൻ ആശീർവാദം നമുക്ക് ഇനി വിശംസീകരിക്കാം. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറമായിച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മെച്ചു സ്ഥലത്തെ അജങ്ങണമേ, നിങ്ങളുടെ മേൽ അവിടെ നിന്ന് കൃപാവനം ചൊരിയട്ടെ, അവിടെ നിന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ, അവിടുത്തെ പരിപാലനയുടെ വലങ്ങൾ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ വിലമീടമേ സുസ്ഥേ.